ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, അഥവാ നിങ്ങൾക്ക് അടുത്ത മാസമാണ് അവരുടെ ബർത്ത്ഡേ എങ്കിൽ നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഒരാൾക്ക് ബർത്ത്ഡേ മെസ്സേജ് അയക്കണമെങ്കിൽ, ഇപ്പോൾ ഈ വ്യക്തിക്ക് ബർത്ത്ഡേ മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരെ ഏത് ടൈമാണ് നിങ്ങൾക്ക് അവരെ ബർത്ത്ഡേ ഏത് ദിവസമാണ് അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മിച്ച് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടി വരും. എങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മുമ്പേ ഒരു വർഷം മുമ്പേ ഏത് ഡേറ്റിനാണ് അവരുടെ ബർത്ത്ഡേ വരുന്നത് അവരെ വിഷസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ദിവസം മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോയാണ് ഇത്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക്. നമ്മൾക്ക് മെസ്സേജ് അതിൽ സേവ് ചെയ്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബർത്ത്ഡേ ദിവസം അഥവാ എന്തെങ്കിലും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ദിവസം അതുപോലെ ഓണം അങ്ങനെയുള്ള ദിവസം ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. ഈ വീഡിയോ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിൽ കടക്കാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളൊരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, അതുപോലെ ഇമെയിൽ ഐ ഡി, പാസ്വേഡ് എന്നിവ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് കാണാം, അഥവാ ബിസിനസ് വാട്സപ്പ് ഉള്ളവർക്ക് ബിസിനസ് വാട്സപ്പ് എന്ന് കാണാം. നമുക്കിപ്പോൾ വാട്സപ്പാണ് കാണേണ്ടത്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും, എൻ്റെ വാട്സപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ കോൺടാക്ട്, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കോൺടാക്ട് നമ്പറുകൾ വാട്സപ്പിൽ ഉണ്ടാവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെ ബർത്ത്ഡേ ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അവരുടെ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏത് ഡേറ്റിനാണ് ഷെഡ്യൂൾ ഇവിടെ കാണാൻ സാധിക്കും. അത് ആ ഡേറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡേറ്റ് ഇപ്പോൾ നവംബർ 20 ആ നവംബർ 20 ഓക്കെ കൊടുക്കുക. അതിനുശേഷം ടൈമിംഗ്, ഏത് ടൈമിനാണ് നിങ്ങൾക്കത് സെൻഡ് ആവേണ്ടത്. ഇപ്പോൾ 12 12 അഥവാ 12:30 12:30 ഓക്കെ. അങ്ങനെ ആ അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അത് എത്ര ടൈമാണോ കൊടുക്കേണ്ടത് എങ്കിൽ നിങ്ങളിവിടെ നോൺ റിപ്പീറ്റ് അഥവാ റിപ്പീറ്റ് എന്നുണ്ട്. ആ റിപ്പീറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡെയിലി വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം. ഏത് ഇയർലി ഏത് മന്താണോ ആ മന്തിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ആസ്ക് മീ ബിഫോർ ഈ സെൻഡിങ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ആ ഡേറ്റിന് നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഡേറ്റിന് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ മെസ്സേജ് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മറ്റുള്ളവരുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ ഒരുപാട് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ രാജേഷ് പയ്യന്നൂർ.